കുട്ടിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കുട്ടേട്ടൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. വേണ്ടാത്ത കാര്യം അന്വേഷിക്കാൻ പോണേ. ഇതൊക്കെയാണ് കുട്ടേട്ടന്റെ ഏറ്റവും വലിയ സന്തോഷം. കുട്ടേട്ടൻ ഞാൻ അടിക്കും, അങ്ങനെ പറയരുത്. റിമി ടോമിക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ ക്ലാസ്സിൽ വെച്ച് ഒരു 5-ാം പനി വന്നായിരുന്നു. അല്ല, ഒരു പയ്യൻ ഒരു ഫോട്ടോ തന്നായിരുന്നു. എന്നിട്ട് ആ ഫോട്ടോ വാങ്ങിയായിരുന്നു. ഞാൻ കീറുകളഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് 5-ോ 6-ോ എനിക്കറിയത്തില്ല, സൺഡേ സ്കൂളിലാണ്. അങ്ങനെ ഒന്നായില്ല, ഒരു 10 വയസ്സുണ്ടെന്ന്. അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം. അത് ഇതെന്താ, ഞാൻ നോക്കുമ്പോ ആ പയ്യൻ അവൻ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്കും. ഇതാണ് എന്റെ മനസ്സിലെ ഓർമ്മ, അത്ര ക്ലിയർ അല്ല കേട്ടോ. പക്ഷെ ഈ സംഭവം മറക്കാം. ഞാൻ വലിയ ഹീറോയിൻ പോലെ അങ്ങനെ, എനിക്ക് താല്പര്യമില്ല, ഇതെന്തിനാ എനിക്ക് തന്നത്, ചീ മാറ മനുഷ്യൻ. അപ്പൊ എന്നുവെച്ചാൽ ഞാൻ സ്കൂളിലും കൊച്ചിലെ തൊട്ട് 3.5 വയസ്സ് തൊട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ പാലയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. സൺഡേ സ്കൂളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും CYML അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പാട്ടുകാരി എന്നുള്ളൊരു അതാണ് എല്ലാവർക്കും അറിയാം, കുഞ്ഞിലെ തൊട്ട് അറിയാം. പിന്നെ ഒരു കോള് വരുന്നതും, ഇത് രണ്ടെണ്ണം എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിലേക്ക് എനിക്കൊന്ന് കൊടുക്കൂ, റിമിക്കൊന്ന് ഫോൺ കൊടുക്കൂ എന്ന് പറഞ്ഞൊരു അശരീതി. അയ്യോ, ഇതൊക്കെ 6-ലോ 7-ലോ പഠിക്കുന്ന ഈ ഫോട്ടോ തന്നതിന് പിന്നാലെ ലാൻഡ്ലൈൻ. അപ്പത്തേക്കും മമ്മി ചെന്നു, ആഹാ ഇവക്ക് ഇപ്പോഴും ഈ ഫോൺ വരുന്ന മമ്മി എന്ന് ഒരാട്ടാട്ട് മാത്രമേ ഒരു ഓർമ്മയുള്ളൂ എന്നൊരു ചോദ്യം. എന്നാണ് അത് എനിക്കാണ് മൊത്തം ചീത്ത, ആ വിളിച്ച പയ്യനും അല്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ. അപ്പൊ അതാണ് എന്റെ ഒരു ബാല്യകാലത്തിലെ പ്രണയത്തിന്റെ ഓർമ്മ. പിന്നെ അങ്ങോട്ട് അത് വേണ്ടല്ലോ, അത് വേണ്ടല്ലോ, ഇതൊക്കെ പുതിയ കാലത്ത് പറഞ്ഞു പിള്ളേരെ വിളിച്ചിട്ട് പുതിയ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങളൊക്കെ എന്തോ ഞങ്ങൾ പറഞ്ഞു തരാന്ന്. പുതിയ കാലത്തിലുള്ള കുട്ടികളോടും സംസാരിക്കുമല്ലോ, സംസാരിക്കുമ്പോ ഈ ടെലിവിഷനകത്തും പുറത്തും സംസാരിക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം തെറിയും, നമ്മുടെ കാലത്തൊക്കെ ഉള്ള ആൾക്കാർ ആ വന്ന ജനറേഷനൊക്കെ ചില കാര്യങ്ങൾ പുറത്തറിഞ്ഞാലോ എന്നൊരു ഭയമുണ്ട്. ഒത്തിരി മാറി, അങ്ങനെ ഒരു പ്രശ്നം തുറന്ന് സംസാരിക്കുക. എന്തിനാ ഇപ്പൊ ഒരു മറയില്ലാണ്ട് ഞാൻ പറയാം, നമ്മുടെ ഗേൾസിന്റെ ഒക്കെ സ്ത്രീകളുടെ പീരീഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. പുരുഷന്മാരാണല്ലോ, അല്ലെങ്കിൽ നമ്മള് ചർച്ചയ്ക്ക് ഒക്കെ പണ്ടൊന്നും ഇതൊക്കെ പറയുക തന്നെ. മാത്രമല്ല, ബയോളജി ടീച്ചർ വീട്ടിൽ പോയി പഠിച്ചു, ഇതൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആണെന്ന് പറയാൻ തന്നെ പേടി. അതൊക്കെ മാറി ഇന്ന് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോ അത് നേരിടാനും, അത് എന്ത് തീരുമാനങ്ങൾ എടുക്കണോ അത് എല്ലാം ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പെറൻസി എല്ലാം. ഞാൻ ഈ കാലത്തെ നമിക്കുന്നു. റിമി ടോമി, ഒരു കാര്യം കൂടി കുട്ടേട്ടന് ചോദിക്കാനുണ്ട്. താങ്കൾ ഉഗാണ്ടയിൽ പോയ സമയത്ത് ഉഗാണ്ടയുടെ തെരുവോരങ്ങളിലൂടെ താങ്കൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ, കാറ് ഓരോ സിഗ്നലിൽ നിർത്തുമ്പോഴും താങ്കൾ ഒരു പ്രത്യേക തരം സ്നാക്സ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഉഗാണ്ട എന്ന ഒരു പരിപാടി വന്നപ്പോ ഞാൻ പറ്റിക്കുകയായിരുന്നു, ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം വന്ന അവിടെ ചെന്നാൽ തന്നെ അവിടെ ആൾക്കാരുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ഞെട്ടിക്കുന്ന രീതിയിൽ 1500 പേര്, അത് നമ്മുടെ മലയാളികള്, എല്ലാരും മലയാളികളായിരുന്നു എനിക്കറിയില്ല, 1500-ഓളം പേര് അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ നമ്മളിങ്ങനെ തെരുവോരങ്ങളിലൂടെ നടക്കുമല്ലായിരുന്നു, നമ്മൾ പ്രോഗ്രാമിൽ പോണ വഴിയില് ട്രാഫിക് സിഗ്നലൊക്കെ ഓരോ മറ്റേ ഡപ്പയിൽ ഇങ്ങനെ നമ്മള് പീനട്സ് ഒക്കെ പോലെ കടലയൊക്കെ വറുത്ത് വെച്ച് പോപ്കോൺ ഒക്കെ പോലെ ചുരുട്ടിക്കൊണ്ട് തരുന്നുണ്ട്. അപ്പം ഇത് സ്പെഷ്യൽ എന്തോ ആയിട്ട് നമ്മള് സിഗ്നൽ വെച്ച് കഴിച്ചു. എനിക്കൊരു സാധനം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത സിഗ്നലിൽ അത് കാണും എന്ന് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അടുത്ത വീണ്ടും വന്നൊരു പൊതിയില്, അപ്പോൾ ഭയങ്കര രുചിയായിട്ട് അങ്ങനെ. ഇത് എന്ത് സാധനം, ജസ്റ്റ് നമ്മള് കടലയല്ല എന്തോ കറമുറ നല്ല ടേസ്റ്റ് കടലയല്ല, പിന്നെയാണ് അറിഞ്ഞത് പച്ചക്കാള വറുത്തതായിരുന്നത്. അതൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ലേ പ്രോഗ്രാമിനൊക്കെ? പക്ഷെ മനസ്സിലായില്ലല്ലോ, മനസ്സിലായിരുന്നു പച്ചക്കുതിര നല്ല വറുത്ത് നല്ല കറമുറന്ന് വെച്ചിരിക്കുന്നു ഡപ്പയിൽ ഇട്ടിട്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, കറമുറന്നിരുന്നല്ലേ, ബീഫ് റോസ്റ്റിനേക്കാൾ കൊള്ളായിരുന്നല്ലേ, കൊള്ളായിരുന്നു. നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഉണക്കി വറക്കുകയാണ്, അതുപോലെ പച്ചക്കുതിര വറുത്ത് കഴിച്ച പാലയിലെ ആദ്യത്തെ ഗായിക. ഓക്കെ റെഡി റെഡി. ഉഗാണ്ട അമേരിക്കയിലൊക്കെ കൊണ്ട് പോയപ്പോ ഒരു ഡ്രൈവർ ഇല്ലാത്ത കാറ് കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, ഗവേഷണം ചെയ്ത് കണ്ടു. മാത്രമല്ല നാളെ ഒരു പക്ഷെ നമ്മുടെ നാട്ടിലും വരാം, ഒരു അത് അല്ലെങ്കിൽ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, സാൻ ഫ്രാൻസിസ്കോയിലാണ് ഞാനത് കണ്ടത്. അവിടെ മിക്ക കാറും ഉണ്ട്, ടെസ്ല എന്ന് പറഞ്ഞ ഇപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാവരുടെ വീട്ടിലുണ്ട്, ഒട്ടു മിക്ക എല്ലാ മലയാളികളുടെ വീട്ടിലുണ്ട്. എലോൺ മസ്കിന്റെ കാറാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് നമ്മൾ ഊബർ ഒക്കെ വിളിക്കുന്ന പോലെ ഈ വണ്ടി കറക്റ്റ് ആയിട്ട് വരും, ധൈര്യം ഉണ്ട് കേറിയിരിക്കാം. നമുക്കും ധൈര്യമില്ല. ഇതിന്റെ വണ്ടിയുടെ മുകളിൽ ഒരു റോബോട്ടിക് ഒരു സാധനം വെച്ചിട്ടുണ്ട്. വണ്ടി കറക്റ്റ് ആയിട്ട് എവിടെയാണോ ഇപ്പൊ പിറവത്ത് കൊണ്ടുവന്നത്, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ നിന്നാ പിറവത്ത് കൊണ്ട് ഇറക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുക, വണ്ടി അവിടെ കൊണ്ട് ഇറക്കും, വലത്തോട്ട് എടുക്കും, ഇടത്തോട്ട് ഇരിക്കും, എവിടെയാണ് അവിടെ കൊണ്ട് ഇറക്കും. ഡ്രൈവർ ഇല്ല നമ്മുടെ നാട്ടിൽ, ഈ വണ്ടി വന്നുള്ള കുഴപ്പം.
കൂടാടാ എന്ന് ആരോട് ചോദിക്കും? വലിയ പ്രശ്നമാ. വൈരാഗ്യമില്ല, ദേഷ്യമില്ല, സമാധാനമായിട്ട്.